ശിവശങ്കറിന് എന്തായാലും NIA ക്ലീൻ ചീറ്റ് നൽകില്ല എന്ന കാര്യം വ്യക്തമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇനി നിർണായകം പ്രധാന പ്രതി TK രമീസിന്റെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളുമാകും. സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് NIA നീക്കം. തുടർച്ചയായി രണ്ട് ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും ശിവശങ്കറിന് ക്ലീൻ ചീറ്റ് നൽകാൻ NIA തയ്യാറായിട്ടില്ല. അടുത്ത മാസം രണ്ടാം വാരത്തോടെ വീണ്ടും കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തും അതിനുശേഷം കൊച്ചിയിലേക്കും വിളിച്ചു വരുത്തി രണ്ട് ദിവസങ്ങളിലായി 20 മണിക്കൂറോളം ചോദ്യം ചെയ്താണ് NIA ശിവശങ്കറിനെ പറഞ്ഞുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാദ്യമായാണ് സംസ്ഥാനത്തെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തൽക്കാലത്തേക്ക് വിട്ടയച്ചതോടെ സർക്കാർ രക്ഷപ്പെട്ടെങ്കിലും ഈ ആശ്വാസം എത്ര കാലം നിലനിൽക്കുമെന്നുള്ളത് നാം കണ്ടറിയേണ്ടതായിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ള TK റമീസ് കള്ളക്കടത്ത് റാക്കറ്റിനെ തീവ്രവാദ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണെന്നാണ് NIA വിശദമാക്കുന്നത്. ഒപ്പം തന്നെ വിദേശ ശൃംഖലയെ ബന്ധിപ്പിക്കുന്നതും റമീസ് തന്നെയാണ് എന്നാണ് NIA കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം കസ്റ്റഡിയിൽ ലഭിച്ച റമീസിൻ്റെ മൊഴി ശിവശങ്കറിൻ്റെ ഭാവി കൂടി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. അരുൺ ബാലചന്ദ്രൻ മുഖേനെ ശിവശങ്കർ ബുക്ക് ചെയ്ത ഫ്ളാറ്റിൽ പിന്നീട് റമീസും സന്ദീപും കള്ളക്കടത്തിന് ഗൂഢാലോചന നടത്തിയെന്നത് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ശിവശങ്കറിന് ഇതേക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവോ എന്നതാണ് പ്രധാന ചോദ്യം ഇവിടെ. ഇതിനൊക്കെ പുറമെയാണ് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ കയറിയിറങ്ങി എന്ന് കരുതുന്ന വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും NIA ശേഖരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ശിവശങ്കറിൻ്റെയും ഓഫീസ്, മന്ത്രി KT ജലീലിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് അനക്സ്, UAE കോൺസുലേറ്റ് എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അടുത്ത മാസം രണ്ടാം വാരത്തോടെ ലഭ്യമാകും NIA. ഒപ്പം തന്നെ സ്വപ്നയുടെ 4 മൊബൈൽ ഫോണുകളുടെ CDAC പരിശോധനാ റിപ്പോർട്ടുകളും NIA കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ലഭിക്കുന്നതോടെ എം ശിവശങ്കറിനെ ഒരിക്കൽ കൂടി കൊച്ചിയിൽ NIA മുന്നിൽ എത്തേണ്ടി വരും. ഇതിനിടെ കസ്റ്റഡിയിലുള്ള സ്വപ്നയുടെയും സന്ദീപിൻ്റെയും ചോദ്യം ചെയ്യൽ തീരുന്ന മുറയ്ക്ക് എം ശിവശങ്കറിനെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിൻ്റെ ആലോചന. കേസ് ആരംഭിച്ച് 1 മാസം പിന്നിട്ടെങ്കിലും ഇന്നലെ മാത്രമാണ് സ്വപ്നയും സന്ദീപിനെയും കസ്റ്റംസ് കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ശിവശങ്കറിനെ രണ്ടാംഘട്ട ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിൻ്റെ ആലോചന. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.